നല്ല സിനിമയാണ്, സ്ത്രീകൾക്കൊക്കെ ഇഷ്ടപ്പെടണം. നിഷ സാരക്കിനൊരു അവാർഡ് ഉറപ്പാണ്. അത്ര ഭംഗിയായി അഭിനയിക്കല്ലായിരുന്നു, ജീവിക്കായിരുന്നു. നിഷ അടിപൊളിയായി. ആ കൊള്ളാം. അപ്പൊ ഓഡിയൻസ് റിവ്യൂ ഷോ അല്ലേ? ഉണ്ട്. പടം നല്ല സിനിമയാണ്, സ്ത്രീകൾക്കൊക്കെ ഇഷ്ടപ്പെടണം. അവരുടെ കയ്യിലാണ് അന്താരാഷ്ട്ര ലെവലില് വളരെ വ്യത്യസ്തമായിട്ടുള്ള നമസ്കാരം. നിഷ സാരക്കിനൊരു അവാർഡ് ഉറപ്പാണ്. അത്ര ഭംഗിയായി അഭിനയിക്കല്ലായിരുന്നു, ജീവിക്കായിരുന്നു. നിഷ അടിപൊളിയായി. ബാക്കി ഞങ്ങളൊക്കെ ഇങ്ങനെ സൈഡ് റോൾ ചെയ്തൊക്കെ ചെറുതൊക്കെ ചെയ്തിട്ടെങ്കിൽ പോലും നിഷ സാരക്ക് ജീവിക്കായിരുന്നു, അഭിനയിക്കല്ലായിരുന്നു. അത്ര ഭംഗിയായിരുന്നു. ഇത് ഒരു കുടുംബചിത്രമാണ്, ലോകതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സിനിമയാണ്. ഇതൊരു വിദ്യ കുട്ടികളുടെ ചിത്രമല്ല, മറിച്ച് ഒരു ഫാമിലി ചിത്രമാണ്. ഒരു കുടുംബമായിട്ട് എല്ലാവർക്കും വളരെ ഇമോഷണലായിട്ട് കാണേണ്ട ഒരു മൂവിയാണ്. മലയാളത്തിൻ്റെ ഒരു കൾച്ചർ തിരികെ കൊണ്ടുവരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇത്തരം സിനിമകൾ വിജയിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയും തിയേറ്ററിൽ വിജയിക്കുമെന്നാണ് സംവിധായകൻ എന്ന നിലയിൽ എൻ്റെ പ്രതീക്ഷ. അക്ഷരം ആണ് വിദ്യാഭ്യാസം എന്നുള്ളൊരു സന്ദേശം ഈ പടം നൽകുന്നുണ്ട്. അക്ഷരങ്ങളിലൂടെയാണ് അയച്ചിലും കുട്ടികളും വളരണ്ടേന്നുള്ളൊരു വ്യക്തമായ സന്ദേശം നൽകേണ്ടത്. അതോടൊപ്പം തന്നെ കാലത്തിൽ മറഞ്ഞുപോയ ഈ ആശാട്ടികളുടെ ഈ ആശാൻ്റെയും ജീവിതം പുനരുജ്ജീവിപ്പിച്ചതിൽ സംവിധായകനും എഴുത്തുകാരനും നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവിധ ആശംസകൾ. നല്ല പടമാണ്, കുടുംബസമേതം കാണാൻ പറ്റിയ പടമാണ്. തലമുറ കണ്ടിരിക്കേണ്ട ഒരു മലയാളികൾ കണ്ടിരിക്കേണ്ട അതിഗംഭീരമായ ഗൃഹാവൃത്തത്വം ഉണർത്തുന്ന വളരെ ഗംഭീരമായ ഒരു പടമാണ്. വളരെ നല്ലൊരു പടം. നൊസ്റ്റാൾജിയ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അക്ഷരങ്ങൾ കുരുന്നുകൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു കഥയാണിത്. വളരെ ഗംഭീരമായ ഒരു കഥയാണിത്. വളരെ ഗംഭീരമായി നിഷ സാരംഗ അതിൽ അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. അത് ഒരു അവാർഡിന് വരെ പരിഗണിക്കേണ്ട ഒരു പടമാണ്. ഗംഭീരമാണ്, നല്ല പടം. ഫാമിലിയായിട്ടും